വിശ്വട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, നിങ്ങളെ വീട്ടിൽ സോളാർ ഒക്കെ ആക്കി എന്ന് പറയുന്ന കേട്ടല്ലോ. എന്റെ ഹരി, സോളാർ ഒക്കെ സെറ്റ് ആക്കി, രണ്ട് പെൺകുട്ടികളല്ലേ വളർന്നു വലുതായി വരുന്നേ. ഇനി മുമ്പോട്ട് ക്യാഷ് ഒക്കെ കുറച്ച് സേവ് ചെയ്യണമല്ലോ. അല്ല വിശ്വട്ടാ, ഈ പെൺകുട്ടികളെ വലുതായി വരുന്നത് സോളാറ്, സേവിങ്സ് ഇതെല്ലാം തമ്മിൽ എന്താ ഒരു ബന്ധം? അതാണോ? നീ ഓൺഗ്രിഡിന്റെ ഒരു സോളാർ സിസ്റ്റം സെറ്റ് ചെയ്ത് നോക്ക്, അങ്ങനെയാണേ ഇതിന്റെ എല്ലാം ബന്ധം നിനക്ക് മനസ്സിലാവും. ഓൺഗ്രിഡിന്റെ സോളാർ സിസ്റ്റോ? അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം ഹരി. 25 വർഷമാണ് ഓൺഗ്രിഡ് സോളാർ പാനലിന്റെ വാറണ്ടി. അത് വെച്ച് നമുക്കൊരു കണക്ക് കൂട്ടാം. ഒരു മാസം 120 യൂണിറ്റ് വൈദ്യുതി 1 kW ഓൺഗ്രിഡ് സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്നു. വൈദ്യുതിക്ക് വേണ്ടി 1 kW സ്ഥാപിച്ചാൽ 120 യൂണിറ്റിൽ നിന്ന് 25 വർഷം കൊണ്ട് 270,000 രൂപ വൈദ്യുതി ചാർജ് ലാഭിക്കുന്നു. ഗ്യാസിന് വേണ്ടി 1 kW സ്ഥാപിച്ചാൽ ഒരു മാസം 24 kg ഗ്യാസിന് തുല്യമായ 120 യൂണിറ്റ് വൈദ്യുതി ഒരു മാസം ലഭിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 25 വർഷം കൊണ്ട് 462,000 രൂപയുടെ ഗ്യാസ് ചാർജ് ലാഭിക്കാൻ കഴിയും. ടു വീലറിന് വേണ്ടി സോളാർ സ്ഥാപിച്ചാൽ 4,200 km യാത്ര ചെയ്യാനുള്ള 120 യൂണിറ്റ് വൈദ്യുതി ഒരു മാസം ലഭിക്കുന്നു. 1 km ₹2 പെട്രോൾ ചാർജ് എന്ന നിരക്കിൽ 25 വർഷം കൊണ്ട് 25,20,000 രൂപയുടെ പെട്രോൾ ലാഭിക്കാൻ കഴിയും. കാറിന് വേണ്ടി സോളാർ സ്ഥാപിച്ചാൽ 1,000 km യാത്ര ചെയ്യാൻ തുല്യമായ 120 യൂണിറ്റ് വൈദ്യുതി ഒരു മാസം സോളാറിൽ നിന്നും ലഭിക്കുന്നു. 1 km ₹6 പെട്രോൾ ചെലവ് എന്ന കണക്കിൽ 25 വർഷം കൊണ്ട് 1,800,000 രൂപയുടെ പെട്രോൾ ലാഭിക്കാൻ സാധിക്കും. ഈ കണക്ക് പ്രകാരം 3,00,000 രൂപ മുടക്കിയാൽ 25 വർഷം കൊണ്ട് 54,00,000 രൂപ ലഭിക്കുന്ന സമ്പാദ്യ പദ്ധതിയാണിത്. ഇപ്പോഴത്തെ വൈദ്യുതി, ഇന്ധന ചെലവ് ഇതൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ ഒരു മാസം 17,500 രൂപ ലാഭിക്കാൻ കഴിയും. പെട്രോളിന്റെയും അതുപോലെ തന്നെ കറണ്ട് ചാർജെല്ലാം കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തില് ഇനി എത്ര ലാഭം കൂടുന്ന് ഞാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് ഊഹിച്ചാ മതിയല്ലോ. താങ്ക്സ് വിശ്വട്ടാ, വലിയൊരു സത്യ. ഇത്രയ്ക്കും സിമ്പിളായ ഒരു കണക്കിലൂടെ നിങ്ങൾ പറഞ്ഞു തന്നെ. എന്നാ പിന്നെ ഇനി എന്ത് നോക്കാനാ? ഞാൻ ഇന്ന് തന്നെ വിളിച്ച് സെറ്റ് ചെയ്യാം ഓൺഗ്രിഡ് സോളാറിന്റെ ഒരു ടോപ്പ് ക്വാളിറ്റി പാനൽ.